ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെകുത്താന്റെ ഇഷ്യൂല് തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോഹൻലാലിനെ പറ്റി സംസാരിക്കുന്നതാണ്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മോഹൻലാൽ മാത്രമല്ല ആക്ടർ എന്ന് പറയാനായിട്ട്, ഇവിടെ മലയാളത്തിൽ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. അവരുടെ പബ്ലിസിറ്റിക്ക് ഇവര് മോഹൻലാലാണ് ഏറ്റവും ഇവിടുത്തെ എന്തൊക്കെയോ കാണിക്കാൻ ഭയങ്കര ശക്തിയുള്ള രാജാവാണെന്നൊക്കെ പറഞ്ഞു, ഇവിടുത്തെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ആക്കി മാറ്റുന്നത് പറയുന്നൊന്നുമില്ല. നോക്കിയാ ഒന്നും കാണാനില്ല. ഇയാൾ ഡാൻസ് കളിക്കുന്നു പറയുന്നുണ്ട്, ഡാൻസ് വളരെ മോശമാണ്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഇയാൾ ഡാൻസ് കളിക്കുന്നു പറയുന്നുണ്ട്, ഡാൻസ് വളരെ മോശമാണ്. പാട്ട് പാടുന്നുണ്ട് ഇടയ്ക്ക്, അത് അതിലും മോശമാണ്. ഇപ്പൊ ഞാൻ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പിന്നെ ബ്ലോഗ് ഏതൊക്കെ ചെയ്യാൻ തുടങ്ങി, അത് ഭയങ്കര മോശം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, അതൊന്നും സാരമില്ല. ഈ എന്താ പറഞ്ഞ കച്ചറ സിനിമകളുണ്ട് മോഹൻലാൽ ചെയ്തേക്കുന്ന വൃത്തികെട്ട ക്യാരക്ടേഴ്സ്, ഒരു തരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ. എന്റെ ആരാധകർക്ക് രണ്ടര മണിക്കൂർ നേരം എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, അതിന് ഞാൻ നല്ല കളർഫുൾ ഡ്രസ്സുകൾ ധരിക്കണം. ഞാൻ ബാത്റൂം ക്ലീനിങ് ഒക്കെ എങ്ങനെയാന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവം കൂടെ വരാനുണ്ട് ഇനി മോഹൻലാലിന്റെ ബാത്റൂം. ബാക്കിയല്ല കിച്ചണിലൊക്കെ എത്തി അത്രയ്ക്കും വേണ്ടായിരുന്നു. ഇനി ബാത്റൂമിൽ എത്തുന്നു, ഇനി എങ്ങനെയാണ് ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു വേക്ക് ബിലീഫ് അല്ലേ? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഓടൊന്നും ക്ലീൻ ചെയ്യാൻ പോകത്തില്ല, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പുള്ളി കുറച്ചുകൂടെ കഴിയുമ്പോ അവിടെ എത്തും. ഓരോരോ പട്ടിത്തീട്ടങ്ങളിൽ ആറാട്ട്, അറബിക്കടലിന് സിംഹം, പിന്നെന്തോ ബിഗ് ബ്രോഡ്. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം, കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. എന്താ ഞാൻ പറയും മോളോട്? അത് എത്ര സിനിമകളുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിങ്ങളെ പറ്റി മോൺസ്റ്റർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ? മോൺസ്റ്റർ കണ്ടിട്ട് ലാലേട്ടം പയ്യ പയ്യ കളിക്കണം നല്ല രസല്ലേ. നിങ്ങൾ അടിച്ച് പൊളിയുണ്ട്, നിങ്ങൾ അതിൽ അടിച്ച് പൊളിയായിട്ട് ലാലേട്ടം പയ്യ പയ്യ കളിക്കണം നല്ല രസല്ലേ. അതാണ് കുഴപ്പം, അത് കാണാനാണ് സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഇത് വെറും പ്രാങ്ക് ആയിരുന്നു. ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.